മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ വിവാദ വിഷയങ്ങളിലെ നിയമസഭാ ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള മറുപടി ഒഴിവാക്കാൻ തരം മാറ്റിയ സംഭവത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം തൽക്കാലത്തേക്ക് നിയമസഭ ഇന്ന് നിയമസഭ നാടകീയമായ ഇന്ന് സാക്ഷ്യം നിർത്തിവച്ചിരിക്കത് പ്രതിപക്ഷ അംഗങ്ങൾ കൂട്ടായി ബഹളമുണ്ടാക്കിയപ്പോൾ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് സ്പീക്കർ ചോദിച്ചതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചത് സ്പീക്കറുടെ ചോദ്യത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ പ്രതികരിച്ചത് എന്നാൽ ആ പ്രതികരണങ്ങളെല്ലാം തന്നെ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു പ്രതിപക്ഷ അംഗങ്ങൾ സമർപ്പിച്ച നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമില്ല ാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയതിനാണ് സഭയിൽ ഇന്ന് രാവിലെ തന്നെ പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചത് സഭയിൽ ചോദ്യം ചോദിക്കുന്നതുവരെ ചോദ്യം പ്രസിദ്ധപ്പെടുത്താനാകില്ലെന്നാണ് ചട്ടമെന്ന് ഓർമ്മിപ്പിച്ച സ്പീക്കർ ഈ ചോദ്യങ്ങൾ അംഗങ്ങൾ പരസ്യപ്പെടുത്തിയെന്നും കുറ്റപ്പെടുത്തി അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളെന്ന നിലയിലാണ് നക്ഷത്ര ചിഹ്നമില്ലാത്തവാക്കിയതെന്നും ചട്ടലംഘനമില്ലെന്നും റൂൾ ബുക്കിലെ സെക്ഷൻ അടക്കം വിശദീകരിച്ച് സ്പീക്കർ വിശദീകരിച്ചു എന്നാൽ പ്രതിപക്ഷം പിന്മാറാൻ തയ്യാറായില്ല സ്പീക്കർക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം പിന്നീട് നടുത്തളത്തിലിറങ്ങി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച അംഗങ്ങൾ സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തി ആർഎസ്എസ് അജണ്ട പി വി അൻവറിന്റെ സ്ക്രിപ്റ്റ് എന്ന് എഴുതിയ വലിയ ബാനറാണ് സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന രീതിയിൽ ചാമ്പറിന് മുകളിൽ ഉയർത്തിയത് ബഹളം കാരണം സഭ തൽക്കാലത്തേക്ക് ഇന്ന് പിരിഞ്ഞിരിക്കുകയാണെന്ന് സ്പീക്കർ പിന്നീട് അറിയിക്കുകയാണ് ചെയ്തത് സഭയിൽ കയ്യാങ്കളി നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ സഭ ഒഴിവാക്കി ഒഴിവാക്കിയതിനാലാണ് അത് ലഭ്യമല്ലാത്തത് സ്പീക്കറുടെ ഡയസിലേക്ക് ശ്രമിച്ചു എന്ന റിപ്പോർട്ടുകളും വരുന്നു വാച്ചൻവാർഡുമായി ഉന്തും തള്ളും നടന്നിട്ടുണ്ട് സഭയിൽ നാടകീയ രംഗങ്ങളാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തോടെ നടത്തിയിരിക്കുന്നത് സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശത്തെ സർക്കാർ ചോദ്യം ചെയ്തതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിന്നീട് ചൂണ്ടിക്കാട്ടി ഈ രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു സ്പീക്കറുടെ ത്തിലും തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയിൽ പിന്നീട് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു പ്രതിപക്ഷാംഗങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ചോദ്യം ചോദിക്കാൻ സ്പീക്കർ അവസരം നൽകിയില്ല ഇത് സംബന്ധിച്ച് ചോദ്യമുയർന്നപ്പോൾ സീറ്റിൽ പോയിരുന്നാൽ മാത്രമേ മൈ കോൺ ചെയ്യൂ എന്ന് സ്പീക്കർ നിലപാടെടുക്കുകയായിരുന്നു ഇതോടെയാണ് പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് പ്രതിപക്ഷാംഗങ്ങളോട് സീറ്റുകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടത് ഒരു സ്പീക്കറും മുൻപ് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചിട്ടില്ല സ്പീക്കർ പദവിക്ക് അപമാനകരമായ ചോദ്യമാണ് ഷംസീർ ഉന്നയിച്ചത് െന്നും വി ഡി സതീശൻ സഭയിൽ തുറന്നടിച്ചു സ്പീക്കർക്കെതിരെ ഇതുപോലെ അധിക്ഷേപ വാക്കുകൾ ഉയർത്തുന്ന ഒരു സംഭവം സഭയുടെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു വി ഡി സതീശൻ ചെയറിനെ അധിക്ഷേപിച്ചതായി മന്ത്രി എം പി രാജേഷും പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റേത് അപക്വമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവിന്റെ അഹന്ത സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണെന്നും എം പി രാജേഷ് പറഞ്ഞു ഏതായാലും സഭയിൽ ഇന്ന് വളരെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയിട്ടുള്ളത്